നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. സൂഖ് മുബാറക്കിലെ 14 കടകൾ മുനിസിപ്പാലിറ്റി അധികൃതർ അടപ്പിച്ചു. അഗ്നിസുരക്ഷാ നടപടികൾ തൃപ്തികരമല്ലാത്തതിനാണ് കടകൾ അടപ്പിച്ചത്. പെർഫ്യൂം ഷോപ്പുകൾക്കെതിരെയാണ് കാര്യമായ നടപടിയെടുത്തത്. സൂഖ് മുബാറക്കിയിൽ തീപിടുത്തം ഉണ്ടായതിനു ശേഷമാണ് പരിശോധന ശക്തമാക്കിയത്. ഗാർഹിക തൊഴിലാളികളുടെ ശമ്പളത്തിലെ അന്തരം വലിയ തെറ്റാണെന്ന് തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന വാച്ച് ഡോഗ് എന്ന കുവൈറ്റി സംഘടനയുടെ മേധാവി വാസിം അൽ ഷമാരി പറഞ്ഞു. വ്യത്യസ്ത രാജ്യക്കാർ ഒരു വീട്ടിൽ തുല്യ ജോലി ചെയ്യുകയും ശമ്പളത്തിൽ വലിയ വ്യത്യാസമുണ്ടാകുന്നത് നീതീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാർഹിക തൊഴിലാളികളുടെ ദേശീയതയെ അടിസ്ഥാനമാക്കി ശമ്പളം നിർദ്ദേശിക്കുന്ന നയമാറ്റണം. സമാനമായ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കിടയിൽ അവഗണനയോ വിവേചനമോ പാടില്ലെന്ന് ഉറപ്പാക്കണം. റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കും ഓഫീസുകൾക്കും ചിലവ് താങ്ങാൻ കഴിയുന്നില്ല. വിദേശ രാജ്യങ്ങളിൽ റിക്രൂട്ട്മെന്റ് ചിലവ് വർദ്ധിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഫീസ് താങ്ങാൻ റിക്രൂട്ട്മെന്റ് ഓഫീസുകളെ അനുവദിക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യാന്തര ബ്രാൻഡുകളുടെ ട്രേഡ് മാർക്കോടെ വ്യാജ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ രണ്ട് കടകൾ പൂട്ടിച്ചു. സാൽമിയ പ്രദേശത്തെ കൊമേഴ്ഷ്യൽ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കടകളാണ് അടപ്പിച്ചത്. വാണിജ്യ മന്ത്രാലയത്തിലെ ഇൻസ്പെക്ടർമാർ നടത്തിയ കർശന പരിശോധനയിലാണ് ഗുരുതര നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. രാജ്യാന്തര ബ്രാൻഡുകളുടെ ട്രേഡ് മാർക്കോടുകൂടി വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന ബാഗുകളുടെയും മറ്റ് അക്സസറികളുടെയും വലിയ ശേഖരം തന്നെയാണ് എമർജൻസി ടീം പിടിച്ചെടുത്തത്. നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് സേവനങ്ങൾക്കായുള്ള ഏകീകൃത സർക്കാർ ആപ്ലിക്കേഷനായ സഹേൽ ആപ്ലിക്കേഷനിലേക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ സേവനങ്ങൾ കൂട്ടിച്ചേർക്കുകയാണെന്ന് മന്ത്രാലയ വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽ സനദ് അറിയിച്ചു. ഡോക്ടർമാർക്കും സപ്പോർട്ടീവ് മെഡിക്കൽ പ്രൊഫഷണലിലെ അംഗങ്ങൾക്കുൾപ്പെടെ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ആപ്ലിക്കേഷന്റെ അധിക സേവനങ്ങൾ എളുപ്പത്തിലും സൗകര്യപ്രദമായി ലഭിക്കാനാണ് ലക്ഷ്യപ്പെടുന്നത്. സഹേൽ ആപ്പിന്റെ യൂസർക്ക് ഇനി മുതൽ അവരുടെ ഡാറ്റ കാണാനും ഡൗൺലോഡ് ചെയ്യാനും കഴിയും. അതിൽ ഹെൽത്ത് കേഡറുള്ള തൊഴിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് പുതുക്കലടക്കം മെഡിക്കൽ രംഗത്തുള്ളവർക്ക് ഒട്ടേറെ സേവനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാക്സിനേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ കാണുന്നതിനും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാനും ഇനി സഹേൽ ആപ്പിലൂടെ സാധിക്കും. മന്ത്രാലയത്തിലെ സേവനങ്ങളുടെ ഡിജിറ്റൽ പരിവർത്തനം ഒരുപടി മുന്നേറി കഴിഞ്ഞുവെന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ ഇന്നലെ 5 കഴിഞ്ഞ 11 ഏറ്റവും ശക്തമായ പൊടിക്കാറ്റെന്ന് റിപ്പോർട്ട്. ഇതിനു മുമ്പ് 2011 മാർച്ച് 25 രാജ്യത്ത് ഇത്രത്തോളം രൂക്ഷമായ പൊടിക്കാറ്റ് ഇതിനു മുമ്പ് അനുഭവപ്പെട്ടത്. ഇന്നലെ വൈകുന്നേരം 5 ആരംഭിച്ച പൊടിക്കാറ്റ് ആദ്യ മണിക്കൂറിൽ ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചുവെങ്കിലും പെട്ടെന്ന് കെട്ടടങ്ങുകയായിരുന്നു. ഇറാഖിലെ ബസ്ര ഭാഗത്തു നിന്ന് ആരംഭിച്ച പൊടിക്കാറ്റാണ് ഇന്നലെ വൈകിട്ട് രാജ്യത്തെ നിശ്ചലമാക്കിയത്. പൊടിക്കാറ്റ് ആരംഭിച്ചതോടെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. രാജ്യത്തേക്ക് എത്താനിരുന്ന നിരവധി വിമാനങ്ങൾ അയൽ രാജ്യത്തേക്ക് തിരിച്ചുവിട്ടു. സമുദ്ര ഗതാഗതവും ആദ്യ മണിക്കൂർ സ്തംഭിച്ചു, പിന്നീട് പുനഃസ്ഥാപിക്കുകയുണ്ടായി. ശ്വാസകോശ സംബന്ധമായി ബന്ധപ്പെട്ട നിരവധി പേരാണ് ആരോഗ്യ മന്ത്രാലയത്തിലെ വിവിധ ക്ലിനിക്കുകൾ ഇന്നലെ ചികിത്സ തേടിയെത്തിയത്. പൊടിക്കാറ്റിനെ തുടർന്ന് വിവിധ രോഗങ്ങൾ ബാധിക്കാനുള്ള സാധ്യത മുൻനിർത്തി അത്യാവശ്യ കാര്യങ്ങൾക്കൊഴികെ ആരും പുറത്തു പോകരുതെന്ന് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.